വിസ്മയ കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കിരൺകുമാറിന്റെ ശിക്ഷ പ്രഖ്യാപനം ഇന്നുണ്ടാകും. 7 വർഷം മുതൽ ജീവപര്യന്തം വരെ കിട്ടാവുന്ന കുറ്റമാണ് കിരൺ ചെയ്തിരിക്കുന്നതെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സ്ത്രീധന മരണം, ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം എന്നിവയാണ് കിരൺകുമാറിനെതിരെ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ. ശിക്ഷാ പ്രഖ്യാപനം കേൾക്കാനായി വിസ്മയുടെ അച്ഛൻ കോടതിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ വണ്ടി തന്നെ അവസാനം ഞാനും മോനും അവളും കൂടെ പോയാണ് സെലക്ട് ചെയ്താണ് ഈ വണ്ടി തന്നെ എടുക്കുന്നത്. അങ്ങനെ അത് അവൾക്ക് ഇത് പറയാനാ? ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇന്നാണ് ഈ വണ്ടി എടുക്കുന്നത്. പിന്നെ മോനാണ് വല്ലപ്പോഴും എടുത്ത് ഓടിക്കുന്നത്. അതൊക്കെ മോനായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ എന്തായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന? പ്രാർത്ഥന എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ അടുത്ത് കൂടുതൽ വേദനിച്ച ഒരു കാലഘട്ടം. ഇന്ന് മോള് മരിച്ചിട്ട് 11 മാസവും 3 ദിവസവും തികയാണ്. അപ്പം ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ ഇനി ഒരു സന്തോഷം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ട വിധി നല്ലൊരു വിധിയായിരിക്കും. സമൂഹത്തിനൊരു മെസ്സേജ്, ഞാൻ ഇന്നലെയും ഇനിയാനും ഒക്കെ പറയുന്നത് പോലെ സമൂഹത്തിൻ്റെ മെസ്സേജായിട്ടുള്ള ഒരു വിധി തന്നെയാണ് വരുന്നത്. അതിന് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ജുഡീഷ്യറിയെ പരിപൂർണ്ണ വിശ്വാസമാണ്. ഒരു കുഴപ്പം ഇല്ലാതെ കേസ്, ഈ ദീക്ഷയ്ക്ക് എന്തെങ്കിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നീതിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ഭാഗമാണ്. അതെ അതെ, നീതിക്ക് വേണ്ടിയാണ്. ഇപ്പം ഇന്നിപ്പം ഈ വിധി വന്നെന്ന് വിചാരിച്ച് ഞാൻ ഷേവ് ചെയ്യാനോ താടി എടുക്കാനോ ഞാൻ നിൽക്കില്ല. എനിക്ക് ഇനിയും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനുണ്ട്. ഇതിൽ കിരൺ മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല. ഇനി ഇതിനകത്ത് ഇനിയും പ്രതികളുണ്ട്. അവരെല്ലാം ഞാൻ ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിനകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ഈ വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയ വോയിസ് ക്ലിപ്പിൽ തന്നെ ഉണ്ട്. അവന് അവൻ്റെ കൂടെ അവൻ്റെ ബന്ധുക്കൾ സംസാരിക്കുന്നത്. അതെല്ലാം തെളിവും വേറെയും തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളിതെല്ലാം കോടതി സമർപ്പിക്കും. കോടതിയിൽ നിന്ന് ഇനിയും നീതി എനിക്ക് കിട്ടുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം. കുടുംബത്തിന്, കിരണിന്റെ കുടുംബത്തിന്, കുടുംബത്തിലുള്ളവരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ വീട്ടിൽ ഒരു വീട്ടിൽ ഒരു പ്രശ്നം നടന്നാൽ അത് കണ്ണടച്ച് നിൽക്കാറില്ലല്ലോ. സാധാരണ എൻ്റെ വീട്ടിലാണ്. ഞാൻ രക്ഷകർത്താവാണെങ്കിൽ, എൻ്റെ മകനാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അവിടെ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. എൻ്റെ മോള് മരണപ്പെടുന്നതിൻ്റെ അന്ന് അദ്ദേഹം മീഡിയയിലും ബാക്കിയുള്ള എല്ലായിടത്തും പറഞ്ഞതെന്ന് പറയുന്നത് രാത്രി 12:30 അവിടെ വെള്ളം കേൾക്കുന്നു, അദ്ദേഹം പോയി സമാധാനിപ്പിച്ചു, ഇറങ്ങി വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ആ നിമിഷം ഒന്ന് എന്നെ ഫോൺ ചെയ്തുകൂടായിരുന്നു. ഇവിടെ ആകെ വിഷയമാണ് മോളെ കൂട്ടിക്കൊണ്ട് പോകുക, അല്ലെങ്കിൽ മോളെ വിളിച്ച് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു ഫോൺ കോൾ, ഒരു ഫോൺ അവളെ കയ്യിൽ കൊടുക്കുക, എന്നെ ഒന്ന് വിളിക്കുകയോ ചെയ്തില്ലല്ലോ. എൻ്റെ മോള് മരണപ്പെട്ടതിന് ശേഷമല്ലേ അദ്ദേഹം എന്നെ വിളിച്ച്. ഇതൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇപ്പോൾ ഒരു കിരൺകുമാർ ഒതുങ്ങി എന്ന് വിചാരിക്കേണ്ട. കേസുകൾ ഇനിയും മുന്നോട്ട് തന്നെ പോകും. അത്തരം ഗൂഢാലോചന നടന്നതായിട്ട് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. തീർച്ചയായിട്ടും അതെ, എല്ലാ തെളിവുകളുമുണ്ട്. ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് തെളിവുകളുണ്ട്. അതെല്ലാം എടുക്കും. ഇനിയും ഇത് മണം ഒരു കുടുംബത്ത് ഒരു പ്രശ്നം ഉണ്ടാവാത്ത രൂപത്തിലുള്ള ഒരു മാതൃകപരമായിട്ട് ഒരു നിലപാടായിരിക്കും ഇനിയും ഉണ്ടാവുന്നത്. ഞാൻ സർക്കാരിനെന്ന് പറയേണ്ട ആവശ്യമുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ നീതി കിട്ടുന്നത് എവിടുന്നാ? കോടതിയിലാണ്. ഇല്ല, അങ്ങനെ അങ്ങനെയല്ല. എല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ ഇടയിലിട്ട് പോയിട്ട് കഴിക്കാൻ പറ്റത്തില്ല. കാരണം അത് 80 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര നമ്മളെ ഇത്രയും എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 487,000 വോയിസ് ക്ലിപ്പ് എഴുതി, അത് വോയിസ് കേട്ട് അത് എഴുതി എടുക്കേണ്ട കാലതാമസമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും പാടുപെട്ട്, അത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് തെളിവുണ്ടാക്കിയത്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട. നമുക്ക് ഓരോന്ന് നോക്കാം. നമ്മൾ ഒത്തും മരണപ്പെടുന്നില്ലല്ലോ. ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. നമുക്ക് ഒത്തങ്ങോട്ട് പോവാം. കിരൺ മാത്രമല്ല വിസ്മയുടെ മരണത്തിന് ഉത്തരവാദി. ആ കുടുംബവും അതിൽ ഉത്തരവാദികളാണ്. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ തന്റെ പോരാട്ടം തുടരുമെന്ന് വിസ്മയുടെ അച്ഛൻ പറയുന്നു. ഇപ്പോൾ